കേരള കോൺഗ്രസ് എമ്മിനെ യു ഡി എഫിൽ എത്തിക്കാൻ വ്യക്തിപരമായി തനിക്ക് പരിമിതിയുണ്ടെന്ന് ഉമ്മൻചാണ്ടി. സോളാർ കേസിലെ അനുകൂല വിധി ചെങ്ങന്നൂരിൽ പ്രചാരണ വിഷയമാക്കില്ലെന്നും ചെങ്ങന്നൂരിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരമെന്നും ഉമ്മൻചാണ്ടി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. കേരള കോൺഗ്രസ് എമ്മിന്റെ തീരുമാനം മുന്നണികൾ കാക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി മനസ്സ് തുറന്നത്. ഒപ്പമെത്തിക്കാനാകുന്നത് ശ്രമിച്ചു. മാണി കടുംപിടുത്തം തുടരുന്നതിനാൽ ഇനി വ്യക്തിപരമായി തനിക്ക് പരിമിതികളുണ്ട്. ഇതിനകത്ത് വ്യക്തിപരമായ ഇടപെടലുകൾക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ എത്തിയിട്ടോ? പാർട്ടി ചില തീരുമാനങ്ങൾ എടുക്കുന്നു. പാർട്ടി ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഇടപെടുന്നതിന് ഒത്തിരി പരിമിതികളുണ്ട്. ചെങ്ങന്നൂരിൽ ത്രികോണ മത്സരമെന്ന വിലയിരുത്തലുകളും ഉമ്മൻചാണ്ടി തള്ളുന്നു. ഏത് കൊച്ചുകുട്ടിക്ക് പോലും അറിയാൻ സാധിക്കും അത് യു ഡി എഫ് എൽ ഡി എഫും തമ്മിലാണ്. ഉപതെരഞ്ഞെടുപ്പ് ഭരണത്തിന്റെ വിലയിരുത്തൽ എന്ന് സമ്മതിക്കാൻ മുഖ്യമന്ത്രി മടിക്കുമ്പോൾ മുൻ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ. ഏത് ഉപതെരഞ്ഞെടുപ്പും ആ അവസരത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്തുന്നതാണ്. ഞാൻ അത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. അത് വെച്ചോണ്ടാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഞാൻ അങ്ങനെ തീരുമാനം എടുത്തത്. സോളാറിൽ ചെങ്ങന്നൂർ തെരഞ്ഞെടുപ്പ് സമയത്തെ ആശ്വാസകരമായ വിധി പ്രചരണ വിഷയമാക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറല്ല. ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഇതൊരു ചർച്ചാ വിഷയം പോലും ആക്കാതെ വളരെ ശക്തമായ പ്രവർത്തന പരിപാടികളുമായിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ട് മുമ്പോട്ട് പോയിട്ടുണ്ട്. മണ്ഡലത്തിൽ മത്സരം കടുക്കുമ്പോൾ പൂർണ്ണമായും ചെങ്ങന്നൂരിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഉമ്മൻചാണ്ടി. പൊതുയോഗങ്ങൾ ഒഴിവാക്കി കുടുംബയോഗങ്ങളിലെത്തിയാണ് ഉമ്മൻചാണ്ടിയുടെ പ്രചാരണം. ചെങ്ങന്നൂരിൽ നിന്നും ഷിജു അലക്സിനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.